ജയിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയെ മറക്കരുതെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു നിവേദനം. നിയമസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് ആക്ഷൻ ഫോർ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് കൂട്ടായ്മയാണ് നിവേദനം നൽകിയത്. പാലക്കാടിന്റെ ഭംഗി നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥികൾ ഉറപ്പു നൽകി. പാലക്കാടിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. വലിയ കെട്ടിടങ്ങളും നഗരത്തിന്റെ തിരക്കും ഒന്നുമില്ലാത്ത ആ പഴയ ഗ്രാമ സൗന്ദര്യം ഇപ്പോഴും കേരളത്തിന്റെ നെല്ലറ കാത്തുസൂക്ഷിക്കുന്നു. കൊല്ലങ്കോട് മാത്രമല്ല, കണ്ണാടിയും മാത്തൂരും എല്ലാം കാണാൻ എന്തൊരു ചന്തമാണ്. ഈ പ്രകൃതിയുടെ പച്ചപ്പ് ഇതുപോലെ കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ക്ലൈമറ്റ് ആക്ഷൻ ഫോർ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് എന്ന കൂട്ടായ്മ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും നിവേദനം കൊടുത്തത്. പാലക്കാടിന്റെ ഹരിത ഭംഗിയും പാലക്കാടിന്റെ ഇപ്പൊ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, കാട്ടു തീയുണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ സാറാണ് ജയിക്കാന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ ജയിച്ചു വന്നു കഴിഞ്ഞാല് സാറിന്റെ പ്രഥമ പിന്തുണ ഞങ്ങൾക്ക് വേണം, പാലക്കാട് പ്രകൃതിക്ക് വേണം. കൊറേ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ അട്ടപ്പാടിയിൽ കാട്ടു തീ ആയാലും അങ്ങനെ ഉരുൾപൊട്ടൽ അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങൾ നമ്മുടെ പാലക്കാട് നേരിടുന്നുണ്ട്. അപ്പൊ അതിനെതിരെ പ്രവർത്തിച്ച് പഴയ പോലെ പാലക്കാടിനെ അതേ ഹരിത ഭംഗിയോടെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിയമസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ജില്ലയിൽ നിന്ന് യൂത്തിനെ പ്രതിനിധീകരിച്ചും കുട്ടികളെ പ്രതിനിധീകരിച്ചും ഓരോ ആളുകൾ വീതമാണ് അംഗങ്ങളായിട്ടുള്ളത്. MLA ഫണ്ടിലെ ഒരു ഭാഗം പ്രകൃതിക്ക് കൂടി വേണ്ടി നീക്കിവെക്കണമെന്ന് യുവതലമുറ ഇതാ ആവശ്യപ്പെടുന്നു. 24 പാലക്കാട്.